the morning breaks eternal bright and day. When the sacred birds are gathered around the earth, and the roll is called up yonder all the day. When the roll is called up yonder, 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 on that bright and cloudless morning when the redeeming Christ shall rise, and the glory of his resurrection share, when his chosen ones shall gather to and beyond the sky, and the road is called up yonder high there. When the road is called up yonder, 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 let us lay before the Master from the throne his mountains. Let us talk of all his wondrous love and care. Then when all of life is over and our work on earth is done, and the road is called up yonder today. When the road is called up yonder today.
ஆவேனும் ரத்த சரீரங்கள் கை கொண்டு பக்தர்களாகி மரிச்சோ கருணமே തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധമായ ആകുമാരോടുകൂടെ
സന്ധ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ചു ഉറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂരന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ തന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീട്ട് വസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നുപോയ സർവ്വ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്നുള്ള നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി എല്ലാ വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിൽ മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. പരവാനും കാരണവാനുമാകുന്ന ദൈവമായ കർത്താവെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ നേരത്ത് നിന്നിലുള്ള സത്പ്രത്യാശയോടുകൂടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ പ്രിയദാസിനെ നിന്റെ വലത്തു ഭാഗത്ത് നീ നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ് കൊണ്ടരണി ചെയ്തിട്ടുള്ള തിരുവചനം ഞങ്ങളിലും ഈ പ്രിയദാസനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ സകല പരേതരും നിന്റെ വലത്തു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്കും മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ും യാത്രയിൽ മാഹേയം ഈയാ
വച്ചുള്ള ശുശ്രൂഷ ദൈവപ്രാർത്ഥനയോടുകൂടെ ഇവിടെ സമാപിക്കുന്നു. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഓർത്തിക്കട്ടെ. ദീർഘമായൊരു പ്രഭാഷണത്തിന് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. വേർപാട് അല്ലെങ്കിൽ ഈ ലോകത്തു നിന്നുള്ള യാത്രയൊക്ക നമ്മുടെ ഒരു പ്രിയപ്പെട്ടവർ വേറെ വരുമ്പോൾ നമുക്ക് വേദന വളരെ വലുതാണ്. ഇത്രയും കാലം നമ്മോടൊപ്പമായിരുന്ന, നമ്മുടെ ഭാഗമായിരുന്ന, നമ്മെ നടത്തിയ ഒരാൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ഭാരമുണ്ട്. പക്ഷേ ക്രിസ്തീയ പ്രത്യാശയിൽ മരണത്തിന് വേറെ അർത്ഥമാണുള്ളത്. ക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ശരീരപ്രകാരം നമ്മൾ നിന്ന് വേറെപ്പെട്ടെങ്കിലും ദൈവത്തോടൊപ്പം ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് കുഴി താക്കുക എന്നുള്ളതല്ല നമ്മുടെ ശുശ്രൂഷ. ശവസംസ്കാര ശുശ്രൂഷ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എവിടെയെങ്കിലും മറവ് ചെയ്യുക എന്നുള്ളതല്ല. അതിനൊരു പ്രൊസീജിയറുണ്ട്. ഗോത്രപിതാവ് യാക്കോബ് മരിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞ ഉടനെ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് ജനസിസ് ചാപ്റ്റർ 49 അതുപോലെ ചാപ്റ്റർ 50 വേഴ്സ് 1 and 2 ഇവിടെ പറയുന്ന വാക്കുകൾ, യാക്കോബ് മരിച്ചപ്പോൾ തൻ്റെ പുത്രന്മാർ ജോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് കൂടെ അവനെ ചുംബിച്ചു. അതാണ് ലാസ്റ്റ് കിസ്. അന്ത്യജപനം നൽകുന്നതിൻ്റെ ബൈബിൾ ബേസ് അതാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, അവൻ്റെ അപ്പന് സുഗന്ധവർഗം വിടുവാൻ അവൻ തൻ്റെ ദാസന്മാരെ വൈദ്യന്മാരെ കൽപ്പിച്ചു. അതാണ് ഈ രോഗം. അല്ല, ചുമ വെറുതെ ഒരു പോകെ നാട്ടിലും നടക്കാൻ. ബൈബിൾ ബേസ് ജനസിസ് ചാപ്റ്റർ 56 അവിടെ 40 ദിവസം അപ്പന് സുഗന്ധവർഗം വിട്ടു. അതിനുള്ള ക്രമീകരണം ജോസഫ് ചെയ്തു. നമ്മളൊരാൾ മരിക്കുമ്പോൾ ക്രിസ്തീയ പ്രത്യാശ അനുസരിച്ച് മരണം പ്രമോഷനോടുകൂടി ഒരു ട്രാൻസ്ഫറാണ്. ഇറ്റ്സ് എ ട്രാൻസ്ഫർ വിത്ത് പ്രമോഷൻ. വൈ ഇറ്റ് ഈസ് പ്രമോഷൻ ട്രാൻസ്ഫർ? പ്രമോഷൻ ട്രാൻസ്ഫറിൻ്റെ കാരണം ദുഃഖങ്ങൾ, ഭാരങ്ങൾ, അസുഖങ്ങളുള്ള ലോകത്തിൽ നിന്ന് ദുഃഖങ്ങളും ഭാരങ്ങളും അസുഖങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തിലേക്കുള്ള പ്രമോഷൻ ട്രാൻസ്ഫറാണ്. അതുകൊണ്ടാണ്
നമ്മൾ പ്രൊമോഷൻ കിട്ടി പോകുന്നവർക്ക് കൊടുക്കുന്ന പോലെ ബൊക്കയും മാലയും ഒക്കെ കൊടുക്കുന്നതിന് കാരണം അതാണ്. ഇവിടെ പ്രൊമോഷനോടുകൂടി ഇവിടുത്തെ പോകാൻ അതാണ് അതിന്റെ കാരണം. ഇവിടെ ഒരാൾ മരിക്കുമ്പോൾ അവിടെ ഒരു പുരുഷ തലക്കി കൊണ്ടുവരും. അത് ഫോട്ടോ എടുക്കാനുള്ള ഭംഗിക്ക് വേണ്ടിയോ ഇതിനു വേണ്ടിയല്ല. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത്? പുരുഷ് പറയുന്നത് രണ്ട് പ്രധാന സന്ദേശങ്ങളാണ്. ഒന്ന്, പുരുഷ് പറയുന്നത് ദൈവപുത്രനായി ജനിച്ചിട്ടും ആ കർത്താവിനും മരണമെന്നൊരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. മരണമെന്നുള്ള റിയാലിറ്റി ഉണ്ട് എന്ന് പുരുഷ അമ്മയെ പറയുന്നു. രണ്ട്, ഈ പുരുഷിൽ ക്രൂശിത രൂപമില്ല. അതിന്റെ കാരണം ഊഷിക്കപ്പെട്ടതിന് ശേഷം, മരണത്തിന് ശേഷം ഒരു ഉത്ഥാനമുണ്ട്. കർത്താവ് മരിച്ചു കിടക്കുന്ന ഒരു ദൈവമല്ല, റിസൺ ക്രൈസ്റ്റ്. അതുകൊണ്ട് മരിക്കുന്ന എല്ലാവർക്കും, മനുഷ്യർക്ക് മരണം എന്നൊരു പ്രക്രിയയുണ്ട്. രണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു സത്യമുണ്ട്. ഈ രണ്ട് സത്യവും ഉറപ്പിക്കാനാണ് ഈ തലയ്ക്കൽ പുരുഷനുള്ളത്. രണ്ടും എഴുതി രണ്ട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് എന്തിനാണ് ഈ മെഴുകുതിരിയുടെ വെട്ടം? അത് വെട്ടം കാണാനൊന്നുമല്ല. മെഴുകുതിരി തന്നെ ദൈവത്തെ സൂചിപ്പിക്കുന്നതും ഒരു മനുഷ്യൻ്റെ സൂചകമാണ്. ഇതാ മെഴുകുതിരി കത്തി നിൽക്കുക, കത്തി ഇല്ലാതെയാവുകയാണ്. ഈ പ്രിയപ്പെട്ട കർത്തൃദാസന് 86 വർഷം കത്തി നിന്ന ഒരു മെഴുകുതിരിയായിരുന്നു. അത് ഉരുകി ഉരുകി തീർന്നു. മെഴുകുതിരി ഉരുകിയ പോലെ ജീവിതത്തിന്റെ ധാരാളം സന്ദർഭങ്ങളിൽ അദ്ദേഹം ഉരുകി ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യനും ചുറ്റും പ്രകാശം കൊടുത്തിട്ട് ഒരു ദിവസം ഈ ലോകത്ത് നിന്നില്ലാതെയാണ്. അതുകൊണ്ട് രണ്ട് മെഴുകുതിരിക്കാരോടെ കൊണ്ടുവെക്കുന്നത് വെറുതെ ഭംഗിക്ക് വേണ്ടി വെക്കുന്നു. ഇതറിയാത്തപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ എന്തിനാണ് ഇതൊക്കെ? ഇനി ശുശ്രൂഷയുടെ ഭാഗത്തിൽ ഒരു തൈലമൊഴിച്ച് ശുശ്രൂഷ, പള്ളിയിലെ ശുശ്രൂഷ, യേശുക്രിസ്തുവിന്റെ കാലിന്റെ പാദത്തിൽ ഒരു സ്ത്രീ പോയി തൈലമൊഴിച്ചു. അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ വെറുതെ അനാവശ്യ ചെലവ് പറയുന്നത്? അത് വെച്ച് ദരിദ്രർക്കൊക്കെ കൊടുത്തുവിടാറില്ല, ചാരിറ്റി ചെയ്തുവിടാറ്. യേശു പറഞ്ഞല്ലോ ചാരിറ്റി, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇത് എൻ്റെ ശവസംസ്കാരത്തിന് ചെയ്യേണ്ട കാര്യം ഇവിടെ ചെയ്ത എന്ന് പറഞ്ഞാൽ, ശവസംസ്കാര സമയത്ത് തൈലമൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ട്രഡീഷൻ ആദ്യ കാലം മുതൽ ഉണ്ടായിരുന്നു എന്നല്ല. തൈലം ഇവിടെ അടക്കുന്നതിന് മുമ്പ് കയ്യിൽ മണ്ണും കുന്തിരിക്കവും ചേർത്ത് ഈ മനുഷ്യൻ്റെ ശരീരത്തെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയും, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരിച്ചു. നമ്മൾ എത്ര പെയിൻ്റ് അടിച്ചു വെച്ചാലും, നമ്മൾ എത്ര സൗന്ദര്യവർദ്ധകമായ സാധനങ്ങൾ ഉപയോഗിച്ചാലും, മനുഷ്യൻ മണ്ണാണ്, ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു. അവിടെ മണ്ണും കുന്തിരിക്കം കൂടെ ചേർത്താണ് ശരീരത്തിട്ട് പ്രാർത്ഥിക്കുന്നത്. മണ്ണ് മർത്തതിടയും കുന്തിരിക്കം അമർത്തതിടയും ചിന്ത എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ മണ്ണിലേക്ക് ചേരും. പക്ഷേ ഒരു ദിവസം ബൈബിൾ പറയുന്നതനുസരിച്ച് അവൻ മനുഷ്യപുത്രന്മാരെ പൊടിയിൽ നിന്ന് തിരികെ വരുവേ എന്ന് വിളിക്കും. വിളിക്കുമ്പോൾ ഈ മർത്യ ശരീരം ഭൂമിയിൽ പോകും, പക്ഷേ ദൈവം കൊടുത്ത ആത്മാവ് ഉത്ഥാനിച്ചു. ആ ഒരു ഉത്ഥാനത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് ശവസംസ്കാര ശുശ്രൂഷ. സംസ്കരിച്ചെടുക്കുക എന്ന മലയാള ഭാഷയിലെ അർത്ഥം. ദുർഗന്ധമുള്ള മൃഗങ്ങളുടെ തോല് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സംസ്കരിക്കും. സംസ്കരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു പ്രോഡക്റ്റ് പുറത്തെടുത്ത്, നമ്മൾ ഇരിക്കുന്ന ലെതർ ബാഗ് ഇതെല്ലാം ഇങ്ങനെ സംസ്കരിച്ചെടുക്കുന്നത്. സംസ്കരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൊഴിച്ചിടാനല്ല, പുതിയ പ്രോഡക്റ്റ് പുറത്തു വരാൻ വേണ്ടിയാണ്. അതിനാണ് സംസ്കരിക്കുന്നത്, അല്ല ചുമ എവിടെയും കൊണ്ട് താക്കാനല്ല. അതുകൊണ്ട് ഈ അസുഖമുള്ള ശരീരം സംസ്കരിക്കും. കോരിന്ത്യ ലേഖനത്തിൽ പറയുന്നതുപോലെ അസുഖമില്ലാത്ത ശരീരം ഉത്ഥാനം ചെയ്യും, മർത്യതയുള്ള ശരീരം സംസ്കരിക്കും, അമർത്യമായ ശരീരം ഉത്ഥാനം ചെയ്യും. നമ്മുടെ ഈ ശരീരം സംസ്കരിക്കും, എന്നാൽ ജീവനുള്ള ദൈവത്തോടു കൂടിയാകുന്ന ഒരു ശരീരം ഉത്ഥാനം ചെയ്യും.
ആ ഉത്ഥാനത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് ഈ നടക്കുന്ന സംസ്കാര ശുശ്രൂഷ. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു ഏതാനും മണിക്കൂർ കഴിഞ്ഞ് സമയം കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് താത്ത് വെച്ചിട്ട് അടച്ചിട്ട് പോയി നമ്മുടെ ജോലി തീർക്കുക. സ്നേഹിതരെ അതിൻ്റെ അർത്ഥവുമായും നമ്മൾ ഭംഗിയായി തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാണ് ഈ ശുശ്രൂഷ. അതേപോലെ കർത്തൃദാസരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ധാരാളം സ്മരണകളാണുള്ളത്. അതൊന്നും പറയാൻ ഈ സമയമെടുക്കുന്നു. ഒരു 35 വർഷത്തെങ്കിലും അടുപ്പം എനിക്ക് തന്നെ വെളിയെന്ന് വന്ന് ഇവിടെ താമസമാക്കിയ ആ നാടകം ഞാനും എൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള നിലയിൽ ഉപരിയായിട്ട് എല്ലാ സമയത്തും ഞങ്ങൾ കാണുകയും കേൾക്കുകയും വർത്തമാനം പറയും. കഴിഞ്ഞ ആഴ്ചയിൽ കാനറ ബാങ്കിൽ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ വന്ന് പല കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് കുശലം പറഞ്ഞിട്ടാണ്. സഭയുടെ സിവിൽ സർവീസ് അക്കാഡമി അവിടുത്തെ ശുശ്രൂഷയ്ക്ക് സത്യം പറഞ്ഞ ഞാനാണ് കൊച്ചു സ്ഥാനത്തിനോട് ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശുശ്രൂഷ അന്ന് സഭയോട് പറഞ്ഞത്. അദ്ദേഹത്തെ അതിൻ്റെ ഭാഗമാക്കുന്ന ഇവിടെ സഭയുടെ വലിയ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ മാറി മാറി എന്നാണ് വസ്തുത. ഞാനാണ് അദ്ദേഹത്തെ അംഗീകരിച്ചത്. എനിക്കിതൊരു അനൽപമായ സന്തോഷമാണ്. നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന നിമിഷം ആരെയോ ഉപദ്രവിക്കാതെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ദൈവബോധത്തോട് ജീവിച്ച ഒരു പ്രിയപ്പെട്ട കർത്തൃദാസം. കഴിഞ്ഞ ആഴ്ചയിലും ഞങ്ങളിവിടെ വന്ന് പള്ളിയുടെ പുതിയ ഡയറക്ടറി ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഞങ്ങളുടെ ട്രസ്റ്റിയും ഞങ്ങളുടെ ഒരു അംഗങ്ങളോട് വന്ന് എല്ലാ ഡീറ്റെയിൽസും എല്ലാം കളക്ട് ചെയ്ത് കൊണ്ട് പോയതേ ഉള്ളൂ. ദൈവം സഹായിക്കട്ടെ. അത് അദ്ദേഹം മാത്രമല്ല, കൈപ്പറ്റൂരി ആ കുടുംബം മുഴുവൻ ദൈവബന്ധത്തെ ജീവിക്കുന്നവരാണ്. എല്ലാ സഹോദരന്മാരെയും എനിക്കറിയാം. മൊത്ത സഹോദരൻ മരിച്ചുപോയ സഹോദരൻ സഹോദരൻ മാനിവിടെ ഉണ്ട്. ഡോക്ടർ സി തോമസ് ഞാൻ മസ്കറ്റിലൊരു 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. വളരെ സന്തുഷ്ടമാണ്. ഒമാൻ സർക്കാരിൻ്റെ അവിടെയുള്ള സിറ്റിസൺഷിപ്പുള്ള നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മലയാളി. ഇവിടെ കടയ സഹോദരൻ കുഞ്ഞപ്പി അദ്ദേഹം ഇപ്പോൾ പേരുക്കടപ്പള്ളിയിലെ മെമ്പറാണ്. ഇവരെല്ലാവരും ദൈവബന്ധത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ. പ്രിയപ്പെട്ട സഹധർമ്മണി പേരുക്കട ഇടപെടൽ തുടങ്ങിയ സമയത്ത് 1985 ഇവർ രണ്ടുപേരുടെ പള്ളി വരുവാനും വളരെ കൃത്യമായി ദൈവാരാധനയിൽ പങ്കെടുക്കും. പക്ഷെ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് സർവീസാണ് പുള്ളിക്കാരത്തേക്ക് കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് ശരിക്കും അറിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് അങ്ങോട്ട് വരുന്നില്ല. ഞാൻ നാളെ വന്ന് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കും. പക്ഷേ ദൈവബന്ധത്തിൽ അഗാധമായ ചിന്തയോട് എനിക്കൊരു ദിവസം ഒരു വലിയ ലൈഫ് ഹിസ്റ്ററി മുഴുവനും കൂടെ എനിക്കൊന്ന് എഴുതി അയച്ചത് പുള്ളിക്കാരത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി മുഴുവൻ ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങളെക്കുറിച്ച് ഒരു 3-4 ഷീറ്റ്. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. ഈ അവസ്ഥ വീണ്ടും അനുഗ്രഹത്തോട് തുടരാൻ മക്കൾക്കൊന്ന് സാധിക്കണം. ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് ഈ വ്യർത്ഥലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്നെ വിശുദ്ധ മാലാർമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടെ നെജേൽപ്പാനും സംഗതിയാക്കണമേ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ജാ
ഭൗതിക ശരീരം ഈ ഭവനത്തിൽ നിന്ന് പേരുപ്പെടാ തെക്കൻ പരിമല സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് സമാപന ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷം മലമുകൾ സെമിട്രിയിൽ സംസ്കരിക്കുന്നതാണ്. ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ഇന്ന് ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കവടിയാർമാർ അപ്രയം പള്ളിയുടെ വികാരി പ്രിയപ്പെട്ട ജോർജ് ജോറീസ് അച്ഛനോട് എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ സമയം ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്ക് ഡാസ്കിസ് അന്ത്യചുമനം കൊടുക്കാനുള്ള അവസരമാണ്. അങ്ങനെ അതിനുള്ള അവസരമാണ്. അതിനുശേഷം ഉടനെ തന്നെ ഭൗതിക ശരീരം അവിടെ പോകും. ആരെയും കാണാൻ വാത്സല്യമുള്ളവരെ നിങ്ങൾ എന്തിന്നകല് നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്നു മരണം പാതാളത്തിൻ്റെ വാതിക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. Oh.
മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തണമേ. വത്സലരേ സത്യം ഭയമാർന്നിടുന്നേ, കഠിന ഭയത്താലന്നകതാരിളകിടുന്നു. ജഗതീരക്ഷകനാ മശിഹ നൃപനൻ ആൾവിട്ടതിനാൽ പോകുന്നേ സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഢ എന്നെ ഭയപ്പെടുത്തി, എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മിശിഹാരാധനെ. ദേവാലയത്തെ കുറിച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈയുടെ അളവുകളുടെ അനുശോചനം കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഇടവകയുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇടവകയുടെ കൈക്കരൻ അനം അലക്സ്കോഷി, സെക്രട്ടറി സാജൻ ജോർജ്, കമ്മിറ്റി അംഗങ്ങളായ ഡേവിഡ് സോനു, ഓജെ ബാബു തുടങ്ങിയവർ ചേർന്ന് ഈ ഭൗതിക ശരീരത്തിൽ ഇടവകയുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ശാശ്വത അറിയിക്കുന്നു. ഞങ്ങളുടെ
മുൻകൂട്ടി
ബലഹീനതയോട് വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോട് ഉദ്ധാരം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉദ്ധാരം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവരായ തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീകനല്ല ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണോട് ഉണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ആയിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യം നാം ധരിക്കും. എന്തെന്നാലും സഹോദരന്മാരെ, ജടനക്കങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും മന്ത്രം പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഒന്നുമ്പോൾ വിണ്ണമിക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർദ്ദ്യമായ അമർത്തതയും ധരിക്കാൻ പോകുന്നു. നിങ്ങൾക്കെല്ലാം ശാന്തി ഉണ്ടായിരിക്കട്ടെ.
ഇദ്ദേഹം സജീവമായി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ദേവാലയത്തിന് ഉള്ള മലബുഗട് സെമിത്തറി പ്രത്യേകമായി സെമിത്തറി പ്രത്യേകിച്ചുകൊണ്ടായിരുന്നു മുഖ്യമുണ്ടായിരുന്നു അവിടെ സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് ഭൗതിക ശരീരം എല്ലാ ശുശ്രൂഷകളും ഇവിടെ ചെന്നാലേ കോവിഡ് നയൻറ്റീൻ്റെ പരിമിതികളുണ്ടെങ്കിൽ പോലും ആളുകൾ ഭവനത്തിൽ വരികയും ഭൗതിക ശരീരം കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എല്ലാവരുടെ കുട്ടികളോട് നന്ദി അറിയിക്കുകയും ഇനി ഇവിടെ വന്ന് സെമിത്തറിയിലേക്ക് കൊണ്ടുപോകാനുള്ള അറിയിച്ചുകയാണ് പ്രകൃതിയുമായിട്ട് കുടുംബം കണ്ടെല്ലാം ദൈവം പ്രബന്ധ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആംബുലൻസിൻ്റെ ചുമതലക്കാരുണ്ട് ആംബുലൻസ് നിങ്ങളറിയാവുന്ന വഴി നിങ്ങളുടെ പഠനം പേരുൾപ്പെട ഇന്ദിരാനഗർ നെല്ലയം മലമുകൾ ഇതാണ് റൂട്ട് അതുകൊണ്ട് ആ വഴി മാറിപ്പോകുന്നത് അവിടെ ദൈവം ഇത് ഇവർ അച്ഛനും പക്ഷേ പോകണം അപ്പം നിങ്ങൾ ആ വഴി തെറ്റിക്കാതെ ഇവിടെ പോകണം ൃപ ചെയ്തതുപോലെ
ജീവന് മൃതരാം ഏവർക്കും നൽകുന്നു മരിച്ചത് ഞാൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നിത്യ ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി കർത്താവേ നിന്റെ കൃപയാലും നിന്റെ മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് പാപപരിഹാരം നൽകണമേ സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിട്ടുള്ള ഈ പ്രിയദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടെ ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിട്ടുള്ള ഈ മശിഹായുടെ പ്രത്യനെ ദൈവം അങ്ങ് അവിടുത്തെ നിർമ്മലമായ തൃക്കരങ്ങളിൽ അംഗീകരിക്കുവാനായി നമുക്കെല്ലാവർക്കും കൂടെ കർത്താവിൻ്റെ കരുണയോട് പ്രാർത്ഥിക്കാം കർത്താവ് സന്തോഷ സമ്പൂർണ്ണമായ ഉന്നത സ്ഥാനം നിന്റെ പ്രിയപകരം നൽകട്ടെ സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവ് ഇവന് നൽകുമാറാകട്ടെ കണ്ണുകളാൽ കാണപ്പെടുകയോ കാതുകളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യ ഹൃദയങ്ങളിൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നതുമായ വാഗ്ദത്തം കർത്താവ് ഈ പ്രിയദാസനിൽ പൂർത്തീകരിക്കട്ടെ ദൈവം തൻ്റെ ശരണത്തിന്മേൽ നിദ്ര പ്രാപിച്ചിട്ടുള്ള തൻ്റെ ദാസനും തൻ്റെ ആരാധകനുമായ ഈ ദാസനെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ കർത്താവിൻ്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ അവരും അനുഗ്രഹീതരാകുന്നു ആത്മീയമായ ഈ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരെയും തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നമ്മുടെ സകല പലേതർക്കും പ്രത്യേകിച്ച് കർത്താവിൻ്റെ പ്രിയദാസനെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ കുറവുള്ളതും കൊറ്റുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ശുശ്രൂഷകളും അങ്ങയുടെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം നമ്മൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയദാസിന്റെ ആത്മാവോടുകൂടി വേർപാടിന്റെ നമ്പരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുടെ മേലും നമ്മളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ മേലും അകലങ്ങളിലും ദൂരങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരുടെ മേലും എല്ലാ വാങ്ങിപ്പോയ ദാസരുടെ ആത്മാക്കളോടുകൂടി ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുവാനാകട്ടെ ശുശ്രൂഷകളിവിടെ പൂർത്തിയാകുന്നു നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞു പോകാം ഇവരത് ചെയ്തോളും ബാക്കി